അപ്പൊ നമുക്ക് ചേലക്കരയിലേക്ക് ഒന്ന് പോകണം അവിടെ നമ്മുടെ എസ് ശ്രീകാന്ത് ഉണ്ട് ഇന്ന് ചേലക്കരയിൽ ആരാ വരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് ചേലക്കരയിൽ വരുന്നുണ്ട് അപ്പൊ ചേലക്കരയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുകയാണ് ശ്രീകാന്ത് വെരി 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 ഗുഡ് മോർണിംഗ് ചേലക്കരയിൽ ഇന്ന് മുഖ്യമന്ത്രി എത്തുന്നു എന്തൊക്കെ കാര്യങ്ങളാവും സംഭവിക്കുക അവിടെ കൃഷ്ണ ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കരയിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കൂടിയായിരുന്ന അന്തിമകാളൻകാവ് ക്ഷേത്രവും അതിന് തൊട്ടു മുൻപിലെ ഈ പാടത്തുമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ പ്രദേശം ഒന്നും പറയാനില്ല ചേലേറിയ ചേലക്കര ചേലത്ത ചേലക്കര എന്നൊക്കെയാണ് പറയുന്നത് ഏതാണ്ട് അത് ശരിവെക്കുന്ന രീതിയിൽ നോക്കൂ കണ്ണത്താ ദൂരത്തോളം അങ്ങനെ നെൽപ്പാടമാണ് അതിന് സൈഡിലായി നമുക്ക് മലനിരകൾ കാണാം അതിന് തൊട്ടു താഴെയായി ക്ഷേത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കാണാം ഇത് ഒരു ഗ്രാമീണ ഭംഗി നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഗ്രാമീണ ഭംഗി ഈ ചേലക്കരയിലെത്തിയാൽ കാണാനും സാധിക്കും അത് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാൻ ഈ ടൗണിലൊക്കെ ഇരുന്ന് നമ്മുടെ ഇപ്പോൾ ഈ മോർണിംഗ് ഷോ കാണുന്ന ആളുകൾക്ക് കണ്ണിന് കുളിർമേകുന്ന കാഴ്ചയാണ് ഇത് ഇനിയിപ്പോൾ നമ്മുടെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് ആ മൂന്ന് പരിപാടികൾ ഈ ചേലക്കരയിലുണ്ട് ഇന്നലെ മുഖ്യമന്ത്രിക്ക് മൂന്ന് പരിപാടികൾ ആ ചേലക്കരയിലുണ്ടായിരുന്നു രണ്ട് ദിവസമായി ആറ് പൊതുയോഗങ്ങൾ അതാണ് മുഖ്യമന്ത്രി നിശ്ചയിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ആ ഒരു പൊതുപരിപാടി പൊതുയോഗം ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇന്ന് മൂന്ന് സ്ഥലങ്ങളിലായി അദ്ദേഹത്തിൻ്റെ പൊതുയോഗം നടക്കും കഴിഞ്ഞ ദിവസം വിവാദ വിഷയങ്ങളിലൊന്നും തന്നെ തൊടാതെ അദ്ദേഹം പ്രധാനമായും ഊന്നൽ നൽകിയത് വികസന കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇടത് സർക്കാരിന്റെ തുടർച്ച എന്നുള്ളതുമാണ് അല്ലെങ്കിൽ ഇടത് സർക്കാരിന്റെ വികസന തുടർച്ച എന്നുള്ളതുമാണ് ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിജയം എന്ന് കോൺഗ്രസ് കരുതുന്നത് ചേലക്കരയിലെ വിജയമാണ് പക്ഷേ സി പി എമ്മിന് ഒരു കാരണവശാലും തങ്ങളുടെ നെടുങ്കോട്ട ഇളകരുത് എന്ന ഒരു ഉദ്ദേശമുണ്ട് ബി ജെ സംബന്ധിച്ചിടത്തോളം അവരും ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നത് തെറ്റല്ലാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ള തിരുവല്ലാമല പാഞ്ഞാൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുണ്ട് അവിടെയൊക്കെ തന്നെ വോട്ട് കൂട്ടാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുമുണ്ട് മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ളതും പൊതുയോഗത്തിൽ അദ്ദേഹം എന്ത് സംസാരിക്കുന്നു അത് നാളെ കുട്ടിക്കലാശത്തിലേക്ക് പോവുകയാണ് ആ ഘട്ടത്തിൽ അദ്ദേഹം അവസാന ഘട്ടം എന്ത് പറയാൻ പോകുന്നു എന്നുള്ളതുമാണ് ചേലക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അശ്വിൻ ബാലാഴി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അശ്വിനും രാവിലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ട് അശ്വിൻ എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു ഒരു മാസത്തിനടുത്താവുന്നു ഈ ചേലക്കരയിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുട്ടിക്കലാശത്തിലേക്ക് പോകുന്ന എന്താണ് മൊത്തത്തിലുള്ള ഒരു മൂഡ് ഇപ്പോൾ രണ്ടു ദിവസം ഉള്ളൂ മൊത്തത്തിൽ എന്തായാലും ചേലക്കര ഒരു നമ്മൾ അപ്രതീക്ഷിതമായ ഒരു മത്സരം ഇവിടെ ഉണ്ടായിരുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളും തുടക്കങ്ങളുണ്ടായി ഇപ്പോൾ ഈ അന്തിമ നമ്മൾ നിൽക്കുന്ന അന്തിമഹകാളം കാവ് പോലും ഒരു വലിയ വിഷയമാവും നമ്മൾ പോലും അല്ലെങ്കിൽ നാട്ടുകാർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ബി ജെ പി അത് ഉയർത്തിക്കൊണ്ടുവരുന്നത് അവരുടെ ഈ അമ്പലത്തിൻ്റെ മുമ്പിലൊക്കെ സജീവമായി ബി ജെ പി മാത്രമാണല്ലോ അവരുടെ കുടിമരങ്ങളും സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുമെല്ലാം അത് ബി ജെ പി അതങ്ങ് ഹൈജാക്ക് ചെയ്തോ എന്ന് തന്നെ പറയാം അങ്ങനെ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ ഒരു കാലമാണ് കഴിഞ്ഞ ഒരു മാസക്കാലം ചേലക്കരയിൽ ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പ്രധാന നേതാക്കളെല്ലാം എല്ലാം എന്നുള്ളതാണ് കാരണം ഒരു രാഷ്ട്രീയ വിജയം യു ഡി എഫ് മാത്രമല്ല എൽ ഡി എഫും ഇത് പിടിച്ച് നിർത്തണം എന്നുള്ള വലിയൊരു ആഗ്രഹവും എല്ലാം അവർക്കുണ്ട് അതുകൊണ്ട് അത്ര ഫോക്കസാണ് ചേലക്കര എന്നുള്ളതാണ് തീർച്ചയായും ഹഷ്മി ക്രിസ്റ്റീന വലിയ രീതിയിൽ നേതാക്കൾ ഇന്നിവിടെ ഇറങ്ങും കുട്ടിക്കലാശം നാളെയാണ് മുതിർന്ന നേതാക്കളെത്തി അടുത്ത ടിളക്കിയുള്ള പ്രചരണം ഇന്നൊരു ദിവസം നമുക്ക് ചേലക്കരയിൽ കാണാൻ